ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നതിൽ ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നു, അതിനെപ്പറ്റി എന്താ അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ കേന്ദ്രത്തിന് കഴിയും? ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ അയക്കാനുള്ള തീരുമാനം ശരി നല്ല കാര്യമാണ്, പക്ഷേ അത് രണ്ടു വർഷം മുമ്പ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ട്രെയിനുകളുടെ ഒരു അപ്ഗ്രഡേഷനാണ്. നമ്മുടെ രാജധാനി ട്രെയിനിൻ്റെയും ശതാബ്ദി ജനശതാബ്ദിയല്ല ശതാബ്ദി ട്രെയിനിൻ്റെയും സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡുള്ള ട്രെയിനാണ്. അത് വേണമെങ്കിൽ ആവശ്യമായ പാളത്തിനുള്ള സൗകര്യങ്ങൾ വേണം, വേഗതയേറിയ പാളം വേണം. വേഗതയേറിയ പാളം എന്ന് പറഞ്ഞാൽ വളവുകൾ ചുരുക്കി കൂടുതൽ സ്ട്രെങ്ത് ചെയ്യണം. ആ വർക്കുകൾ നടന്നിട്ടില്ല. ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് തന്നെ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അത് വന്നു എന്നുള്ള കാര്യം നല്ലത് തന്നെ. പക്ഷേ അത് വരുമ്പോഴും ശ്രീ ഇ ശ്രീധരൻ്റെ ഒരു ബൈറ്റ് കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ട്രെയിൻ കേരളത്തിലെ പാളത്തിൽ കൂടി വേഗത്തിൽ ഓടാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് ആ ഗുണം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ബി ജെ പിയുടെ ഒരു പൊതുവായ സമീപനത്തിൻ്റെ ഭാഗമുണ്ട്. 94 കോടി രൂപ വിലയുള്ള ഒരു റേക്കാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 94 കോടി രൂപ വലിയ തുകയാണ്, പക്ഷേ ഒരു സംസ്ഥാനത്ത് എത്രയോ അതിനേക്കാൾ എത്രയോ അധികം പണം മുടക്കി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 94 കോടി രൂപ മുടക്കിയ റേക്ക് കൊണ്ടുവരുമ്പം ആ റേക്ക് കൊണ്ട് ഓടാനുള്ള പാളത്തിനെ സ്ട്രെങ്തൻ ചെയ്ത് ഇവിടുന്ന് ഒരു 5 മണിക്കൂറിൽ താഴെ കണ്ണൂർ എത്തത്തക്ക വിധത്തിലാക്കാൻ കഴിയും. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ മിനിറ്റ് മിനിറ്റ് ഇവരിങ്ങനെ പോകുന്നതിന് സ്വീകരണവും കാര്യങ്ങളും കൊടുക്കുന്നതല്ല. യഥാർത്ഥ വസ്തുത കേരളത്തിൻ്റെ പാളങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പാളങ്ങളെ പോലെ ശക്തിപ്പെടുത്തി കൂടുതൽ വേഗത്തിൽ ട്രെയിൻ കൊണ്ടുവരാനും കംപ്ലീറ്റ് ദൂരത്തും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായം സാങ്കേതികതയാണ്. അതുപോലെ പാളങ്ങളുടെ സ്ട്രെങ്ത്, അതിനകത്ത് അതിന് താഴെയുള്ള പിന്നെ ഗാർഡറുകളുടെ അതിൻ്റെ ഉൾപ്പെടെയുള്ള സ്ട്രെങ്ത് വേണം. മെറ്റിൽ ഇട്ടിട്ട് ഇത് ഉയർത്തുന്നതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ 160 കിലോമീറ്ററിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പണം മുടക്കേണ്ടി വരും. അത് ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇത് ഒരു പ്രചരണപരമായ കാര്യം എന്ന അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പ്രചരണപരമായ ഒരു കാര്യമല്ല, യാത്രാ സൗകര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സമയം വേണം. അതുകൊണ്ട് വന്ദേ ഭാരത് ഇവിടെ ഓടിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഓടിച്ചു തുടങ്ങട്ടെ, വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ പണം വേണം. ഇപ്പോൾ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള റെയിൽവേ വിഹിതം ഓരോ സമയത്തും വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു സ്ഥിതി കിടക്കുമ്പോൾ നല്ല സൗകര്യമുള്ള ഒരു വിമാനം കൊണ്ടുവന്നു, പക്ഷേ വിമാനത്താവളമില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്താ? എന്ന് പറയുന്ന പോലെയാണ്, നല്ല സൗകര്യമുള്ളൊരു ട്രെയിൻ കൊണ്ടുവന്നു കൊള്ളാം, ആ ട്രെയിൻ ഓടുമ്പോൾ ജനശതാബ്ദിയുടെ വേഗത്തിലേ പോകുന്നു ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് ഞാൻ ആ വന്ദേ ഭാരത് വരാനുള്ള ശ്രമത്തിനെയൊക്കെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ വന്ദേ ഭാരത് ആയിട്ട് ഓടണമെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തതുപോലെ പാളത്തിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വേഗത്തിൽ ഓടാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു 2 മണിക്കൂറെങ്കിലും കുറവ് കിട്ടും. അതായിരിക്കും നല്ലത്.